ഞാൻ ഇന്നലത്തെ ടാസ്ക് കണ്ടിടത്തോളം എല്ലാവരും അവരുടെ 100 ഇട്ടിട്ടുണ്ട്. ആരും അങ്ങനെ ബാക്കൗട്ട് ചെയ്തൊന്നും പോയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ പ്ലാനിങ് സ്ട്രാറ്റജീസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എനിക്കറിയില്ല, ഇപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ ചിലപ്പോൾ തിങ്ക് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അർജുൻ, സിജോ, ഋഷി, നമ്മൾ ഈ ഡേ 1 മുതൽ ഇന്ന് ഈ ദിവസം വരെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഗെയിം കളിച്ചു. ഈ കുറേ ഗെയിം, ഇത് ഗ്രാൻഡ് സ്റ്റേജ് ആണ്. ഇത് അപ്പോൾ പീക്കിംഗ് അറ്റ് റൈറ്റ് ടൈം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇതിൻ്റെ ടോട്ടൽ ഒരു ക്യുമുലേറ്റീവ് നോക്കണം. നമ്മൾക്ക് തരുന്ന ടാസ്കുകളും ഗെയിമുകളൊക്കെ ആ കളിച്ചതിൻ്റെ ഒരു സമ്മാണ് ഈ വരുന്നത്. അപ്പം എല്ലാ ഗെയിംസിൻ്റെയും ഓരോ സാധനങ്ങളും എല്ലാ ഗെയിമിനകത്തും എവിടേക്കും ഉണ്ട്. ഇപ്പോൾ ബാലൻസിങ് ഇതിന് മുമ്പ് നമ്മൾ കളിച്ചിട്ടുണ്ട്, ബോൾ വെച്ചും കളിച്ചിട്ടുണ്ട്, മുട്ട വെച്ചും കളിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ലിഫ്റ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാം. അപ്പോൾ ആ കളിച്ചതിൻ്റെയൊക്കെ ടോട്ടൽ സമ്മിൻ്റെ ഒരു ഫൈനൽ സാധനമാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ റീകോൾ ചെയ്താൽ മതി, ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ ഗെയിം ഞാൻ ഇതിന് മുമ്പ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ട്, ഇതിനേക്കാൾ ബെറ്ററായി ചെയ്ത ആളെ എങ്ങനെ ചെയ്തു. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നമുക്ക്, കാരണം നമ്മൾക്ക് ഇവിടെ വേറെ, നമ്മൾ പുറത്താണ് ഈ പല കാര്യവും ചിന്തിക്കണം. ഇവിടെ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് എന്താ, ഗെയിം കളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, സംസാരിക്കുന്നു, ഉറങ്ങുന്നു. സോ അത് നമുക്ക് ഡെയിലി എക്സസൈസ് ആണ്. അപ്പോൾ ഡെയിലി എക്സസൈസിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ്. അപ്പോൾ പീക്കിംഗ് ഓൺ ദ റൈറ്റ് ടൈം എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. അല്ലാതെ ഇപ്പം ഞാൻ പറയാമല്ലോ, ആർക്കും ഇത് പറയാൻ ഈസിയാണ്. അതായത് ടിക്കറ്റ് ഫിനാലെയാണ്, അങ്ങനെ തിങ്ക് ചെയ്യേണ്ട. പറ്റും, പറ്റുന്നവർക്ക് അങ്ങനെ പറ്റും, തിങ്ക് ചെയ്യാതെ കളിക്കാം. തിങ്ക് ചെയ്ത് കളിക്കുന്നവർ ഞാൻ പറയുമ്പോൾ തിങ്ക് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു അഡ്വാൻറ്റേജ്, സെൽഫ് മോട്ടിവേറ്റഡ് ആവും അവർ. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ സെൽഫ് മോട്ടിവേഷൻ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റില്ല. പക്ഷെ നിങ്ങളായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ അത് നിങ്ങളുടെ തിങ്കിങ് ആണ്, നിങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ തന്നെ തിങ്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഗെയിംസിൻ്റെ ഒരു സമ്മാണ് വരുന്നത്. സോ ഒന്ന് ബാക്കിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചില ഗെയിമിൽ ലക്ക് മാറ്റേഴ്സാണ്, ഡെഫിനറ്റ്ലി. അതിപ്പോൾ നമ്മളെത്ര നമ്മളെ എഫേർട്ടിന് ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ക് മാറ്റേഴ്സാണ്. സോ ലക്ക് എല്ലായ്പ്പോഴും എപ്പോഴും ഒരു സൈഡ് മാത്രമല്ല. അപ്പോൾ നമ്മളിവിടെയൊക്കെ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരു എവിടെയൊക്കെയോ കുറേ ലക്ക് ഉണ്ട്, ലക്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഗെയിമിലും അങ്ങനെ തന്നെയാണ്, ലക്ക് ഫേവേഴ്സ്. അത് ഇപ്പം അല്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക്, അത്രയും ഗെയിംസ് ഉണ്ട് ഇതിനകത്ത്. സോ ലക്ക് മാറ്റേഴ്സ്, ബട്ട് റൈറ്റ് ടൈമിൽ റൈറ്റ് സ്റ്റേജിൽ അത് വർക്കൗട്ട് ആവുക എന്നുള്ളതാണ്. അവിടെയാണ് ആ ലക്കിൻ്റെ ഫാക്ടർ വരുന്നത്. ചില സമയത്ത് ഫസ്റ്റ് പോകുന്ന ഒരാൾക്ക് ലക്ക് കിട്ടിയെന്ന് വരില്ല, സെക്കൻഡ് പോയ ഒരാൾക്ക് ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ നമ്മൾ കാറ്റടിച്ച് പറഞ്ഞ പോലെ, ആദ്യം കാറ്റുണ്ടായിരുന്നില്ല, പിന്നെ കാറ്റ് വന്നു. പക്ഷെ അടുത്തൊരു ഗെയിമിന് പോകുമ്പോൾ ചിലപ്പോൾ ആദ്യം കാറ്റടിക്കും, രണ്ടാമത് കാറ്റ് വരില്ല. അതൊരു കാര്യം. പിന്നത്തെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതിൽ ഞാൻ വീക്ക്, ഇതിൽ സ്ട്രോങ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറ്റുന്ന ഗെയിംസേ തരും. ആൻഡ് ഡെഫിനറ്റ്ലി തോട്ട് ഉണ്ട്, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോഴാണ് അത് എല്ലാവർക്കും ഒരു വാവ് ആവുന്നത്. ഇപ്പോൾ ജാസ്മിന് ബാലൻസിങ് ഇഷ്യൂ ഉണ്ട്, ജാസ്മിൻ പറയുമ്പോൾ നെക്സ്റ്റ് ഡേ വന്ന് ജാസ്മിൻ ബാലൻസ് ചെയ്യുമ്പോൾ ദാറ്റ്സ് എ വാവ് തിങ്. സോ ആ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുക, നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അവിടെ വാവ് പിടിക്കുക. അതിപ്പോൾ നമ്മൾ നമുക്ക് തന്നെ വിടുന്നൊരു ചലഞ്ചാണ്. ഞാൻ ഇത് പറയാൻ കാരണം എനിക്കെൻ്റെ ഫിസിക്കൽ സ്റ്റേജ് അറിയാം, പക്ഷേ ഞാൻ എനിക്ക് തന്നെ ഒരു വാവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പലതിനും ചത്തുകുത്തി നിൽക്കാമെന്ന് പറഞ്ഞ് നിന്നത്. സോ അത് നിങ്ങൾക്ക് പറ്റും, പറ്റില്ല എന്നില്ല, എല്ലാം പറ്റുന്നത് കൊണ്ടും നമ്മളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് കൊണ്ടുമാണ് നമുക്ക് ഈ ടാസ്കുകൾ തന്നെ കണ്ടിന്യൂസ് ആയി നിന്നത്. എനിക്ക് തോന്നുന്നു പുതിയതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ചെയ്തതിൻ്റെ ഒക്കെ ഒരു സമ്മായിട്ടാണ് കിട്ടണം. അപ്പോൾ അത് മൈൻഡിൽ വെക്കുക, ജസ്റ്റ് ഒന്ന് മെമ്മറി റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കണക്റ്റ് ആവും പെട്ടെന്ന്. ചിലരൊക്കെ പറയുന്നത് കേട്ടു, ടാസ്ക് വരുമ്പോൾ നമുക്ക് അയ്യോ ഇതിൻ്റെ ലൂപ്പോ അല്ലെങ്കിൽ മറ്റേതോ പെട്ടെന്ന്, ഇപ്പോൾ ജിൻഡോ ബോറിൻ്റെ കേസിലൊക്കെ പെട്ടെന്ന് കണക്റ്റ് ആവുന്നില്ല, ഋഷി ആണെങ്കിൽ പെട്ടെന്ന് കണക്റ്റ് ആവാനൊന്നുമില്ല. ഒരു ടാസ്ക് ലെറ്ററിൽ അതിൻ്റെ ബേസിക് സാധനം കാണും, പിന്നെ നമ്മൾ ഇമ്പ്രോവൈസ് ചെയ്യുന്നതാണ്. അതിന് ഇമ്പ്രോവൈസ് ചെയ്യാനുള്ള സാധനം പണ്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്തൊരു ഫ്യൂ സെക്കൻഡ്സ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് വെച്ച് കളിച്ചാൽ മതി, അടിച്ചു പൊളിക്കാം. ഓക്കെ, കഴിഞ്ഞില്ലേ?